ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് അനുദിന വചന വിചിന്തനം. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചു വന്നത് യേശുനാഥൻ പീഡാസംഗനത്തിലേക്ക് കടന്നു പോകുന്നതിന് തൊട്ടു മുമ്പുള്ള സംഭവം, ഗെത്സെമനിയിലെ പ്രാർത്ഥന, ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായമായിരുന്നു. 18-ാം അധ്യായത്തിലൂടെ ഈശോ പീഡാസഹനത്തിലേക്ക് കടന്നു പോകുന്നു. എന്നാൽ മരണത്തിനും ഉദ്ധാനത്തിനും ശേഷം ഉള്ള കാര്യങ്ങൾ വിവരിക്കുന്ന 21-ാം അധ്യായത്തിലെ യേശുനാഥൻ പത്രോസ് അപ്പോസ്തലനുമായി നടത്തുന്ന സംഭാഷണമാണ് നമ്മൾ ഇന്ന് വായിച്ചേക്കുന്ന സുവിശേഷ ഭാഗം. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, ഇത് ക്രിസ്തുവിൻ്റെ പ്രതികാരത്തെ സൂചിപ്പിക്കുന്നൊരു ഭാഗമാണ്. നമ്മൾ ചിന്തിക്കും, ക്രിസ്തു കാരുണ്യമാനായ ഈശോനാഥൻ പ്രതികാരം ചെയ്യുമോ? തീർച്ചയായും ക്രിസ്തു പ്രതികാരം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മളുടേതുപോലെയുള്ള പ്രതികാരമല്ല. നമ്മളുടേതുപോലെ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന രീതിയിലുള്ള പ്രതികാരമല്ല ഈശോ പഠിപ്പിച്ച പ്രതികാരം. സ്നേഹത്തോടു കൂടി തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. എന്നിൽ നിന്ന് നീ അകന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ തിരിച്ചു പിടിക്കും എന്നുള്ള പ്രതികാരം. അതൊരു വ്യത്യസ്തമായ പ്രതികാരമാണ്. അത് ഈശോ ഇപ്രകാരമാണ് വ്യക്തമാക്കി തരുന്നത്. 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞ് കടന്നുപോയ പത്രോസിനെ 3 പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച്, സ്നേഹിക്കുന്നു എന്ന് പറയിച്ച് തിരിച്ചു പിടിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രതികാരം എന്ന് പറയാൻ കാരണം. കാരണം താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിലെ പ്രധാനി, ആരിടറിയാലും ഞാൻ നിന്നിൽ ഇടറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ച ശ്രേഷ്ഠരായ ശിഷ്യൻ, എന്നിട്ട് ആ മരം കുഴിച്ചുന്ന തണുപ്പത്ത് ഇത്തിരി ചൂട് കിട്ടാൻ വേണ്ടി ഒരു പരിചാരികയുടെ മുൻപിൽ തള്ളിപ്പറഞ്ഞിട്ട് കടന്നു പോകുന്ന, ഞാനവനെ അറിയുക പോലുമില്ല എന്ന് പറയാൻ മടി കാണിക്കാതിരുന്ന പത്രോസിൻ്റെ സ്നേഹക്കുറവിനെ ഈശോ ചോദിച്ച് മനസ്സിലാക്കിയ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? യോനയുടെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3-ാം തവണ ചോദിച്ചപ്പോഴായിരിക്കണം പത്രോസിന്, അല്ലെങ്കിൽ 2-ാമതായപ്പോൾ തന്നെ ഏകദേശം പിടികിട്ടിക്കാണ്. 3-ാം തവണ ചോദിച്ചു കഴിയുമ്പോൾ പത്രോസിന് കാര്യങ്ങൾ പിടികിട്ടിയാണ് ഈശോ ഈ ചോദ്യം ചോദിക്കുന്നത്, വെറുതെ അല്ല എന്നുള്ളത്. 3-ാമത്തെ തവണ ഈശോ ചോദിച്ചു കഴിയുമ്പോൾ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവേ നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും നീ മനസ്സിലാക്കുന്നു. അപ്പോൾ നിനക്കെൻ്റെ സ്നേഹം അറിയാം, എൻ്റെ സ്നേഹക്കുറവും അറിയാം. അപ്പോൾ നീ എന്തിനാണ് വീണ്ടും വീണ്ടും ഇതെന്നോട് ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന രീതിയിലാണ് പത്രോസ് ചോദിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് പത്രോസിനോട് ഈശോ പറയുന്നു, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഓരോ പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇടയനായി മാറാൻ എന്താണ് അടിസ്ഥാന യോഗ്യത എന്ന് ചോദിച്ചാൽ, സ്നേഹിക്കുന്നൊരു ഹൃദയം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നാഥനെ സ്നേഹിക്കുന്നൊരു ഹൃദയം ഉണ്ടായിരിക്കുക. എന്നിട്ട് ഇവിടെ പഠന ബൈബിളിൽ പറയുന്നതനുസരിച്ച് 21-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അത് ചോദിക്കുന്നത് എങ്ങനെയാണ്, ഈശോ ആദ്യത്തെ പ്രാവശ്യം ഈശോ ചോദിക്കുന്നത് എങ്ങനെയാണ്, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു, ഇവരെല്ലാം സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നൊരു അർത്ഥം അതിനുണ്ട്. അതിനൊപ്പം ഇവരെയെല്ലാം നീ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരർത്ഥമുണ്ട്. അത് കൂടാതെ പഠന ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇവരെക്കാൾ എന്നതിന് ഇവയേക്കാൾ എന്നൊരർത്ഥം കൂടിയുണ്ട്. അതായത് ഈ മറ്റെല്ലാ ആളുകളെയേക്കാൾ എന്നതുപോലെ തന്നെ മറ്റെല്ലാ വസ്തുക്കളെയേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മറ്റെല്ലാ ആളുകളെയും മറ്റെല്ലാ വസ്തുക്കളെയേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സർവത്തിന് ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇതാണ് ഈശോയുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ ആ സ്നേഹത്തിൻ്റെ ലെവല്, ഗ്രേഡ്, അല്ലെങ്കിൽ അതിൻ്റെ റേഞ്ച് എത്ര ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈശോയുടെ ഒരു ചോദ്യം. അത് ഈശോയുടെ ഒരു സ്നേഹത്തിൻ്റെ പ്രതികാരമാണ്. തിരിച്ചു പിടിക്കണം, എന്നിൽ നിന്ന് മകന്നു പോയവനെ എനിക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള ഈശോയുടെ ഒരു തീക്ഷ്ണമായ ശ്രമം നമുക്ക് കാണാൻ സാധിക്കും. ഈ സംഭവം തന്നെ നമ്മൾ ആഗമനം വായിക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ട്, വളരെ ഹൃദയസ്പർശമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സംഭവമാണ്. തിബേരിയാസ് തീരത്ത് ഈശോ ഈ ശിഷ്യന്മാരെ വന്ന് കാത്തു നിൽക്കുന്നു. പ്രാതലൊരുക്കി പ്രഭാതത്തിൽ ഒരമ്മ കാത്തു നിൽക്കുന്നത് പോലെ ജോലി ചെയ്യാൻ പോയവരെ തീരത്ത് നിന്ന് അവന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കാത്തു നിൽക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ ഭാഗം മുഴുവനായിട്ട് വായിക്കുമ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ തീവ്രത മനസ്സിലാവും. ഇനി ഈ പ്രതികാരം ഈശോ ചെയ്തു എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞിട്ട് പത്രോസിൻ്റെ മരണത്തെക്കുറിച്ച് ഈശോ
പ്രവചിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം നമ്മൾ തൊട്ടടുത്ത ഭാഗത്ത് കാണുന്നുണ്ട്. 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരിക്കുമ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എൻ്റെ തോന്നിയ വാസങ്ങളാണ് നീ കാണിച്ചു കൂട്ടിയത്, പത്രോസിനോടല്ല. ഈ വാക്യം നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്കങ്ങനെ ചിന്തിക്കാം. എന്നിട്ട് തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്, എന്നാൽ പ്രായമാവുമ്പോൾ നീ നിൻ്റെ കൈ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. എന്നിട്ട് അതിന് ശേഷം കുറിച്ച് വയ്ക്കുന്ന ഇങ്ങനെയാണ്, ഇതവൻ പറഞ്ഞത്, ഇത് സുവിശേഷകൻ്റെ കുറിപ്പാണ്, യോഹന്നാൻ്റെ കുറിപ്പാണ്, ഇതവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണമാണ് പത്രോസ് മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുന്നു എന്ന് സൂചിപ്പിക്കാനാണ് എന്നൊരു അടിക്കുറിപ്പ് പോലെ യോഹന്നാൻ ഒരു വരി കൂടി 19-ാമത്തെ വാക്യമായിട്ട് ചേർത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഒരു പ്രവചനമായിരുന്നു യേശുനാഥൻ പത്രോസിനെ കുറിച്ച്. AD 67 നടക്കുന്ന തലകീഴായുള്ള കുരിശുമരണം, പത്രോസ് സ്വീകരിച്ച രക്തസാക്ഷിത്വം, അതിനെക്കുറിച്ചുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു അറിയിപ്പ്, ഒരു പ്രവചനമായിരുന്നു. പക്ഷേ ഇത് നമുക്ക് മറ്റൊരു രീതി കൂടി ചിന്തിക്കാനായിട്ട് സാധിക്കും. ആ വാക്കുകൾ ശ്രദ്ധിക്കുക, വാക്കുകൾ ഇപ്രകാരമാണ്, പ്രായമാകുമ്പോൾ എന്ന് പറയുമ്പോൾ ഏജ് അല്ല, ഏജ് ഈസ് എ നമ്പർ, ഏജ് ഈസ് ഓൺലി എ നമ്പർ എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിൻ്റെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഊർജ്ജസ്വലതയുടെ രീതിയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ, നമുക്കുണ്ടാകുന്ന വയസ്സ്, നമുക്കുണ്ടാകുന്ന പ്രായം എന്ന് പറയപ്പെടുന്നത് അതൊരു ഓരോ വർഷം കഴിയുന്നു എന്ന് പറയുന്നത് നമ്പർ മാത്രമാണ്, നമ്മുടെ മനസ്സിൻ്റെ ഊർജ്ജസ്വലത. അപ്പോൾ അതിനോടൊപ്പം ചിന്തിക്കാവുന്നൊരു കാര്യം പക്വത. ഓരോ വർഷവും കഴിയുമ്പോൾ ഇന്നലെ പറഞ്ഞ മണ്ടത്തരങ്ങൾ ഇന്ന് പറയാതിരിക്കാൻ നമ്മളിന്ന് ശ്രമിക്കാറുണ്ട്. ഇന്നലെ പോയ വഴികളിൽ നിന്ന് വ്യത്യസ്തമായി നടക്കാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ മനസ്സിൻ്റെ പക്വതയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നീ നിനക്ക് പ്രായമാകുമ്പോൾ, ഒന്നാമത്തെ കാര്യം പ്രായമാകുമ്പോൾ പക്വത, നീ പക്വത പ്രാപിക്കുമ്പോൾ, ആത്മീയതയിൽ പക്വത പ്രാപിച്ചു. രണ്ടാമത്തെ കാര്യം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, നീ നിൻ്റെ കൈ നീട്ടുകയും, കൈ നീട്ടുക എന്ന് പറയപ്പെടുന്നത് കയ്യാമം വയ്ക്കാൻ വേണ്ടി കൈ നീട്ടുക എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. കൈ ആകാശത്തിലേക്ക് നീട്ടി, ആകാശത്തേക്ക് കൈ നീട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പ്രാർത്ഥിക്കുന്നവരായി മാറി, പ്രാർത്ഥനയിൽ വളർന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഓ, നീ പക്വത പ്രാപിച്ചു, നീ പ്രാർത്ഥിക്കുന്നവനായി മാറി. അത് കഴിയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കും. ഈ മറ്റൊരുവൻ എന്ന് പറയുന്നത് ആരാചാരെക്കുറിച്ചാണ് നമ്മൾ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത്. പക്ഷേ മറ്റൊരുവൻ എന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. മറ്റൊരാശ്വാസകൻ, അത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ അരമുറുക്കാൻ പോവുകയാണ്. അരമുറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ദൃഢനിശ്ചയമുള്ളവനാക്കാൻ പോവുകയാണ്, നിൻ്റെ തീരുമാനങ്ങളിൽ ഉറപ്പുള്ളവനാക്കാൻ പോവുകയാണ്. അതാണ് മൂന്നാമത്തെ കാര്യം, പക്വത പ്രാപിച്ചു, കൈനീട്ടി പ്രാർത്ഥിക്കുന്നവനായി മാറി. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നിന്നെ ദൃഢനിശ്ചയമുള്ളവനാക്കി മാറ്റി, തീരുമാനങ്ങളിൽ ഉറപ്പുള്ളവനാക്കി മാറ്റി. നാലാമത് പറയുന്നത് ഇങ്ങനെയാണ്, നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകും. ആഗ്രഹിക്കാത്തിടം, നീ ആഗ്രഹിക്കാത്തിടം, അതായത് നിൻ്റെ ആഗ്രഹമല്ല. നമ്മൾ ആ പ്രാർത്ഥനയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ആഗ്രഹമല്ല, നിൻ്റെ ആഗ്രഹം നിറവേറട്ടെ, നിൻ്റെ ഹിതം നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധമ്മ പറയുന്ന പോലെ, ഈശോ ഗെത്സെമനിയിൽ പ്രാർത്ഥിച്ച പോലെ, ഇനി എൻ്റെ ആഗ്രഹങ്ങളല്ല നടക്കാൻ പോകുന്നത്, നിൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ നീ ആഗ്രഹിക്കാത്തിടം, അതായത് ദൈവം ആഗ്രഹിക്കുന്നിടം, അവസാനം പറഞ്ഞിരിക്കുന്നതിനാണ് നിന്നെ കൊണ്ടുപോകും. നിന്നെ അയക്കപ്പെടാൻ പോവുകയാണ്, അപ്പോസ്റ്റൽ അയക്കപ്പെടുന്നവൻ ആയി മാറാൻ പോയി, നിന്നെ കൊണ്ടുപോകാൻ പോയ കർത്താവ്, നീ സാക്ഷിയാകാൻ പോയ. അപ്പോൾ ഈ ഇവിടെ 5 കാര്യങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരവിന് ശേഷമുള്ള 3 കാര്യങ്ങളും അതിന് ഒരുക്കമായ 2 കാര്യങ്ങൾ അങ്ങനെ നമുക്കിതിനെ കാണാൻ സാധിക്കുക. പത്രോസിനോടുള്ള പ്രതികാരത്തിൻ്റെ ശേഷം പത്രോസ് ഒരു വിമലിനീകരണം സംഭവിച്ചൊരു മനുഷ്യനെ മാറി, ഒരു ശുദ്ധീകരണം സംഭവിച്ച മനുഷ്യനെ മാറിയിട്ട് പത്രോസ് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രായമാകുമ്പോൾ ആത്മീയ പക്വത, കൈ നീട്ടുക, ആകാശത്തിലേക്ക് കൈ നീട്ടുന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ മാറുക, മറ്റൊരുവനും വന്നു പരിശുദ്ധാത്മാവ് വരുന്നു, അരമുറുക്കുകയാണ്, നിന്നെ ദൃഢനിശ്ചയം, നിൻ്റെ തീരുമാനങ്ങളിൽ ഉറപ്പുള്ളവനാക്കി നിന്നെ മാറ്റി. 4, നീ ആഗ്രഹിക്കാത്തതും, അതായത് ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക്, ദൈവത്തിൻ്റെ ഹിതങ്ങൾ അനുസരിച്ചുള്ള നീക്കങ്ങളിലേക്ക് നീ മാറുന്നു, നിന്നെ കൊണ്ടുപോകുന്നു, നീ ഒരു സാക്ഷിയായി മാറുന്നു. അപ്പോൾ പക്വത, പ്രാർത്ഥന, തീരുമാനങ്ങളിൽ ഉറപ്പ്, ദൈവഹിതത്തിന് വിട്ടുകൊടുപ്പ്, സാക്ഷിയായി മാറാനുള്ള കടന്നുപോക്ക്, ഇതാണ് പത്രോസിൽ സംഭവിക്കുന്നത്. അത് പത്രോസിൻ്റെ ഈശ്വനാഥനുള്ള സ്നേഹബന്ധത്തിൽ നിന്നും ഉരുത്തിരിയുന്നതാണ്. നമ്മളിതിൽ നിന്ന് സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞു കുഞ്ഞ് പാപങ്ങൾ തൊട്ട് ഏറ്റവും മാരകമായ പാപങ്ങൾ വരെ
ദൈവതിരുസന്നിധിയിൽ എണ്ണപ്പെടുമ്പോൾ അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹപൂർവമായ പ്രതികാരം സംഭവിക്കുവാനും ക്രിസ്തു നമ്മളെയും ചേർത്ത് പിടിക്കുവാനും ഇതുപോലെ അയക്കപ്പെടുന്നവനായി നമ്മൾ മാറുവാനായിട്ട് പത്രോസ് അപ്പോസ്തലൻ്റെ മാതിസ്മയായ ക്രിസ്തു സ്നേഹത്തിൻ്റെ നിറവനായി നമുക്ക് പ്രാർത്ഥിക്കാം.